ചില മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന വ്യാജ വാർത്തകൾ ഏറ്റുപിടിച്ച് തല്ലുകൊള്ളാനില്ലെന്ന പ്രഖ്യാപനവുമായി KSU ഒരു വിഭാഗം രംഗത്തെത്തി. ഇത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസും KSU ഒരു വിഭാഗവും KPCC തന്നെ കത്ത് നൽകി. ഓരോ മാധ്യമങ്ങൾ പടച്ചുണ്ടാക്കുന്ന വിവിധ ആവശ്യങ്ങൾ അല്ലെങ്കിൽ വിവിധ വാർത്തകളുടെ ചുവട് പിടിച്ച് വലിയ തോതിൽ എല്ലാ മഴക്കാലത്തും തല്ലുകൊള്ളുന്ന രീതി തങ്ങൾ അവസാനിപ്പിച്ചുവെന്നാണ് ഈ വിഭാഗം പറയുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ, സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തെ ചൊല്ലി സമരം നടത്തുന്നതിന് KPCC ഭാഗത്തുനിന്നും വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഈ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇപ്പോൾ വിലപ്പോകാതെ വന്നതാണ് കൂടുതൽ പ്രശ്നമായിരിക്കുന്നത്. പാലക്കാട്ടിൻ്റെ ജനകീയ മുഖമായ മന്ത്രി MB രാജേഷിൻ്റെ വീട്ടിലേക്ക് മദ്യനയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ്സുകാരൻ KSU നേതൃത്വത്തിലെല്ലാം വലിയ തോതിലുള്ള ഒരു സമരം പ്ലാൻ ചെയ്തിരുന്നു. ഈ പ്ലാൻ ചെയ്ത സമരത്തിന് ആളെ തേക്കാൻ കൂടി സാധിച്ചില്ല. എന്നാൽ ചില വലതുപക്ഷ മാധ്യമങ്ങൾ പൊലിപ്പിച്ച് കാട്ടിയത് മൂലമാണ് എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കാനായതെന്നും ഈ വിഭാഗം വ്യക്തമാക്കി. ഇതോടെയാണ് വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന ചില മാധ്യമങ്ങൾക്ക് പുറകെ പോയി വെറുതെ തല്ലുകൊള്ളേണ്ട ആവശ്യമില്ല എന്ന് പ്രവർത്തകർ തന്നെ തീരുമാനിക്കുന്നത്. ഇതിപ്പോൾ KPCC സ്കൂൾ തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ അധ്യയന വർഷം തുടങ്ങിയ സമയത്ത് KSU ശക്തി വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനോ വേണ്ടി സമരം പ്ലാൻ ചെയ്തുവെങ്കിലും എല്ലാം പൊളിഞ്ഞടുങ്ങിയ അവസ്ഥയിലേക്കായി. അതായത് MB രാജേഷിൻ്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് തന്നെ വലിയ തോതിൽ സങ്കടകരമായിരുന്നു. വെറുതെ തല്ലുകൊള്ളേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിഭാഗം കൃത്യമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് യാതൊരുവിധ താല്പര്യവുമില്ല, കാരണം വെറുതെ തല്ലുകൊണ്ട് ഞങ്ങൾക്ക് ചാകാൻ താല്പര്യമില്ല എന്നുള്ള രീതിയാണ്. കാരണം മഴക്കാലം ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ ഉള്ള കാര്യങ്ങൾ വന്നതോടുകൂടി അല്ലെങ്കിൽ മഴക്കാല കെടുതികളെല്ലാം വന്നതോടുകൂടി DYFI അടക്കമുള്ള യുവജന സംഘടനകൾ വലിയ തോതിൽ പൊതിച്ചോറടക്കമുള്ള വിവിധ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ ഇല്ലാത്ത വ്യാജ വാർത്തയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ പോയി പോലീസിൻ്റെ വെറുതെ തല്ലുകൊള്ളുന്നതിനെയാണ് ഇവർക്ക് തീരെ അംഗീകരിക്കാൻ കഴിയാത്തത്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന അല്ലെങ്കിൽ നേതാവായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ക്യാമ്പ് ചെയ്യുന്നത് അനാവശ്യമാണെന്നും കത്തിൽ പറയുന്നുണ്ട്. അതായത് മഴ തുടങ്ങിയ സമയത്ത് DYFI തന്നെ കൃത്യമായിട്ട് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്ന് നാട്ടുകാരുടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. വെറുതെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി തല്ലുകൊണ്ട് വെറുതെ സംഘടനാശേഷി വർദ്ധിപ്പിക്കാനെന്ന പേരിൽ പോയി തല്ലുകൊണ്ടാൽ തല്ലുകൊള്ളുന്നവർക്ക് മാത്രം തല്ലുകൊണ്ടു, യാതൊരുവിധ മെച്ചവുമില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് സ്വർണ്ണക്കടത്ത് മുതൽ തുടങ്ങിയ സമരനാടകം കൊണ്ട് പാർട്ടിക്കോ സംഘടനയ്ക്കോ ഒരു ഗുണവും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുമെന്ന് വ്യാമോഹിച്ചാണ് സ്വർണ്ണക്കടത്ത് കേസിൽ സമരത്തിന് ഇറക്കിയത്. എന്നാൽ ജില്ലയിൽ കയ്യിലുള്ള ഒരു സീറ്റ് നഷ്ടപ്പെട്ടതൊഴിച്ചാൽ മറ്റൊരു നേട്ടവും ഉണ്ടായില്ല. അവസാനം നൂറുകണക്കിന് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ കേസുമായി കോടതി കയറിയിറങ്ങുകയാണ്. മാധ്യമങ്ങൾ സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്കനുസരിച്ച് സംഘടന സമരം നിശ്ചയിക്കുന്ന സ്വന്തം ഉത്തരവാദിത്തം മറക്കുന്നതിനാലാണെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു. ഇതാണിപ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. എങ്ങനെയെങ്കിലും കളത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് ലൈവായി നിൽക്കാൻ ആഗ്രഹിച്ചാണ് KPCC സുധാകരൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ശ്രമം നടത്തിയത്. അല്ലെങ്കിൽ VD സതീഷിൻ്റെ നേതൃത്വത്തിൽ ഈ ബാർ കോഴ, അത്തരമുള്ള മദ്യനയ കോഴ തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഉരുത്തിരിച്ച് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ ഇല്ലാത്ത ശബ്ദരേഖ ഉണ്ടാക്കിയതും ഇതെല്ലാം ഇങ്ങനെയുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നടന്നു വരുന്നു. ഇതേ തുടർന്ന് ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ രാജാക്കാട്, മൂന്നാർ പോലുള്ള ഭാഗങ്ങളിൽ പോലീസ് സംഘം പ്രത്യേക സംഘം പരിശോധന നടത്തി. ഇതെല്ലാം മുന്നിൽ കണ്ടിട്ട് നടത്തിയ പരിശോധനയുടെ ചെറിയ ചെറിയ വിവരങ്ങൾ പുറത്തു വരുന്ന അന്വേഷിച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ വലിയ കഴമ്പില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇല്ലാത്ത ആക്ഷേപം തന്നെയാണ് ഉയർന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ പൊക്കിപ്പിടിച്ച് സമരം ചെയ്ത് വെറുതെ തല്ലുകൊണ്ട് നാറണ്ട എന്നിവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് മദ്യനയത്തിൻ്റെ പേരിൽ ഒരു തരത്തിലുമുള്ള സമരത്തിന് ഇപ്പോൾ ഒരുക്കമല്ല എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വലിയ വിഭാഗം തന്നെ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടമാകട്ടെ പാലക്കാട് കേന്ദ്രീകരിച്ച് നിന്ന് വലിയ തോതിലുള്ള ക്യാമ്പയിൻ വർക്കുകൾ നടത്തി വരികയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇവർ കരുതുന്നത്. ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ആലോചനയും അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും വലിയ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് വേണം ഇനി LDFനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു സമരം നടത്തി വിജയിപ്പിച്ച് ജനശ്രദ്ധ ആകർഷിപ്പിച്ചെടുക്കുവാൻ. അല്ലാത്ത പക്ഷം വെറുതെ പോലീസിൻ്റെ തല്ലുവാങ്ങി കൂട്ടാൻ മാത്രമായിരിക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്ക് സാധിക്കുക. ഇതാണ് ഇവർക്ക് വെല്ലുവിളി ഉയർത്തി ഇവർ ഈ പരിപാടിക്കില്ല എന്ന് പറയാൻ കാരണം.